ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തമ്പിനേൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻസിൻ്റെ ഫുള്ള് റിപ്ലൈ ഉള്ള ഒരു വീഡിയോ ആണത്. ഞാനിപ്പോൾ രണ്ട് ദിവസം മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിൻ്റെ റിപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് എല്ലാ വീഡിയോയും എനിക്ക് പെട്ടെന്ന് ലഭിക്കാനാണ്. ഓക്കെ, അടിപൊളിയായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള റിപ്ലൈ നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. നമ്മളെ മുബാറക് ബ്രോ എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടതാണ്. അപ്പോൾ ബ്രോ ചോദിച്ചിട്ടുള്ളത് V3 സെക്കൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. V3 അല്ല ഏത് ബൈക്കും, ഇപ്പോൾ യമഹൻ്റെ V3 അല്ല NS ആണ്, ഏതൊരു വണ്ടിയാണെങ്കിലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു വണ്ടി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ആ വീഡിയോ കാണാനാണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തൊക്കെ ചെയ്യിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. എന്നാലും മെയിനായിട്ട് വൈബ്രേഷൻ, അതുപോലെ തന്നെ കിറ്റ് പൊട്ടിയിട്ടുണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഷോറൂം ഹിസ്റ്ററി പോയിട്ട് ഏകദേശം വണ്ടീൻ്റെ ആക്സിഡൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, സർവീസൊക്കെ കറക്റ്റാണ് എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സോനു തിലകൻ എന്ന് പറഞ്ഞ ബ്രോ ആണ്. ബ്രോ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വണ്ടീൻ്റെ ഹാൻഡിൽ ബാർ നമുക്ക് ആ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ ആക്കാൻ കഴിയുമോ, ഹാൻഡിൽ ബാർ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയും, ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഡ്യൂക്ക് 200 അല്ലെങ്കിൽ F-Z ഹാൻഡിൽ ബാർ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് കാരണം ചെറിയൊരു പരിചയമുള്ള ആളുടെ വണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്ക് ചെയ്യാം. ഏകദേശം ഡ്യൂക്ക് 200 ഹാൻഡിൽ ബാറിന് ഏകദേശം 2000 രൂപ വരുന്നുണ്ട്. ഏകദേശം 2000-3000 രൂപേൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വണ്ടിൻ്റെ കോർണറിങ് വണ്ടി കാര്യത്തിൽ എങ്ങനെയാണ് വിലയിരുത്താന്നൊക്കെയാണ്. കോർണറിങ്ങും കൺട്രോളൊക്കെ വണ്ടി പക്കയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു എൻട്രി ലെവൽ ട്രാക്ക് ബൈക്കാണ്, ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രാക്കിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി, കാരണം പക്ക അഗ്രസീവായിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ ആണല്ലേ. ഇപ്പോൾ ബാക്കിൽ റൈഡിൽ ടയറാണ് Bs6 വരുന്നത്, അതുകൊണ്ട് തന്നെ വണ്ടി ഒന്നുകൂടിയും ആ ഒരു കോർണറിങ്ങിലും കാര്യത്തിലും പെർഫെക്റ്റ് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അക്ഷയ് അജിത് എന്ന് പറഞ്ഞൊരു പ്രോ ആണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് വണ്ടിൻ്റെ റൈഡിംഗ് കംഫർട്ട്, പവർ, മൈൻ്റെനൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ RS 200 ആണോ ഈ ഒരു വണ്ടിയാണോ ബെറ്റർ, അതിൽ വാല്യൂ ഫോർ മണി ഏതാണെന്ന്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ചോദ്യം. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യമഹയും ബജാജും രണ്ടും ഒന്ന് ഇന്ത്യൻ ബ്രാൻഡാണ്, ഒന്നൊരു പുറത്തൊരു ബ്രാൻഡാണ്. പിന്നെ എന്തായാലും നമ്മളെ ബജാജിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി എൻജിൻ ലൈഫും കാര്യങ്ങളും കിട്ടുന്ന ഒരു എൻജിൻ ഏതാണെന്ന് വെച്ചാൽ അത് യമഹൻ്റെ തന്നെയാണ്. പക്ഷേ എന്നാൽ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവ് നമ്മളെ RS 200 ആണ്. പ്രൈസും ഏകദേശം സെയിം ആണ്, ചെറിയൊരു വേരിയേഷനുള്ളൂ വരുന്നത്. ഈ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സർവീസ് കോസ്റ്റ് പാർട്സിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൂടാതെ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു വാറണ്ടി സ്കീമും കാര്യങ്ങളൊക്കെ RS 200 ബജാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് RS 200 ആണ് വാല്യൂ ഫോർ മണി. എന്നാലും നമുക്കൊരു ട്രാക്കിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പക്ക വണ്ടി RS 200 നല്ലൊരു വണ്ടി ഇത് തന്നെയാണ്. ഈ ഒരു ബ്രോവിനെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഈ ഒരു വണ്ടിക്ക് അല്ലെ V3 RS 200 വെച്ച് നോക്കുമ്പോൾ V3 എന്തൊക്കെ നല്ല അല്ല ഫീച്ചേഴ്സാണ് കൂടുതലുള്ളതെന്ന് ഒന്ന് പറയാനുള്ള. ഫീച്ചറിൽ ഏറ്റവും കൂടുതലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി സ്ലിപ്പർ ക്ലച്ച് ആണ് വരുന്നത്. Bs6 RS 200 ഒരിക്കലും ആ ഒരു വണ്ടിയല്ല. അതുപോലെ തന്നെ ഡിജിറ്റൽ കൺസോൾ നമ്മുടെ RS 200 അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു വണ്ടിയാണ്, ഏത് V3. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ റൈഡിംഗ് പൊസിഷൻ ആണെങ്കിലും ഒരു പക്ക ഒരു ട്രാക്ക് ബൈക്കായിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ നമ്മുടെ V3 വരുന്നത്. എന്നാൽ RS 200 ആണെങ്കിൽ ഒരു ടൂറിംഗ് പർപ്പസും നമുക്ക് ട്രാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, എന്നാലും ഒരു പക്ക ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. പിന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം നമ്മുടെ അനന്തു SK എന്ന് പറഞ്ഞൊരു ബ്രോ ആണ്. ബ്രോ ചോദിച്ചിട്ടുള്ളത് ആദ്യം വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു പ്രീ ഡെലിവറി ചെക്കിൻ്റെ കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഇതിൻ്റെ താഴെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് കണ്ടോളൂ. ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ടോട്ടൽ നോക്കാതെന്നുണ്ടെങ്കിൽ ബോഡി മേ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടോയെന്നുള്ള, വണ്ടി കുറച്ച് ഓടിച്ചൊക്കെ വേണം. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 7 മിനിറ്റോളം ലെങ്ത്തിലൊരു വീഡിയോ ആണ്, ജസ്റ്റ് പോയിട്ട് കണ്ടാൽ മതി. ഓക്കെ, നമ്മുടെ അനന്ത് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വണ്ടിയിലെ പൊതുവായിട്ട് കണ്ടു വരുന്ന കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് ഹെഡ് ലാമ്പ് ലൈറ്റ് കമ്മിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് ഈ ഒരു വണ്ടിക്ക്. അതുകൂടാതെ ഈ വണ്ടീൻ്റെ ബോഡി പാർട്ട് അത്യാവശ്യം ക്വാളിറ്റി പോരാന്നുള്ളൊരു കംപ്ലയിൻറ്റും ഈ ഒരു വണ്ടിക്കുണ്ട്. പക്ഷേ എന്നാലും ബോഡി പാർട്ട് ഇപ്പോൾ Bs6 വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയ പോലെ തോന്നുന്നുണ്ട്. മറ്റെന്നാൽ അത്ര ഹെവി ആയിട്ടില്ല. ഇപ്പോൾ MT ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് V3 തോന്നുന്നത്. V3 കാര്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബോഡി MT ആണ്, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളത്. ഓക്കെ,
പ്രോ തന്നെ അടുത്ത ചോദ്യമാണത്. ഈ ഒരു വണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൽ വലിയൊരു ക്വാളിറ്റി ഇല്ലാന്നുള്ള കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലയിൻസ് അത് തന്നെയാണ്. അപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്നുള്ളത്, നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളും കൊടുക്കുക. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു പൊസിഷനും കാര്യങ്ങളും സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് രണ്ട് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ഇല്ലാന്നുള്ള പരാതിയും കാര്യങ്ങളും തീർന്ന് കിട്ടും. അത് കൂടാതെ അതിൻ്റെ താഴെ ആയിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് അറിഞ്ഞു നമ്മൾ. അപ്പോൾ നമുക്ക് വണ്ടി കൈ കിട്ടിയാലേ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മുൻപ് എടുത്തൊരു വീഡിയോ ഇല്ലാണ്ട് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് കേട്ടാ ചെയ്യണം. അടുത്ത ചോദ്യം അജു സി കെ എന്ന് പറഞ്ഞൊരു ബ്രോൻ്റെയാണ്. ബ്രോ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പല യൂട്യൂബ് വീഡിയോസിലും മൈനസ് അല്ലെങ്കിൽ V3 റൈസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ഏത് വണ്ടിയാണ് ജയിക്കുകയെന്ന് ചോദിച്ചാൽ, ടോപ്പ് എൻഡിൽ BS4 അപേക്ഷിച്ചിട്ട് ടോപ്പ് എൻഡിൽ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ ഈ ഒരു V3 കയറി പോണത് NS-ൻ്റെ കാര്യം. പക്ഷേ ഒരിക്കലും ഞാൻ ഒരു BS6 കിട്ടാൻ ചാൻസ് ഇല്ലാന്നാണ് എനിക്ക് പറയാൻ. ഏകദേശം ഒരു 0.7 BHP V3 പവർ കുറഞ്ഞിട്ടുണ്ട്. NS-നാണെങ്കിൽ 1 BHP കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് എൻഡിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ഏകദേശം ഒരു BS6 റൈസിങ് കണ്ടപ്പോൾ ഏകദേശം ഒരു 147-149 ആ റേഞ്ചിലാണ് ടോപ്പ് എൻഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇനി കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും പിന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിലൊരു 150cc വണ്ടിയാണ് ഈ ഒരു V3 എന്ന് പറയുന്നത്. എന്തായാലും ഫസ്റ്റ് ആണെങ്കിലും ഏകദേശം ഒരു ടോപ്പ് എൻഡിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു V3 എന്ന് പറയുന്നത്, യമഹയുടെ ഈ ഒരു വണ്ടി. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആരെന്നു വെച്ചാൽ, നമ്മുടെ ലെറ്റ്സ് ഗോ ട്രാവൽ വിത്ത് നവാസ് എന്ന് പറഞ്ഞ ബ്രോയാണ്. നമ്മളൊരു ചങ്ക് ബ്രോയാണ്, മുപ്പരിക്കും ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു ബ്രോയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യണം ആ ചാനൽ. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത് വൈഫ് ആയിട്ട് ലോങ് ഡ്രൈവ് പോകാനൊക്കെ ഈ ഒരു വണ്ടി പറ്റുമോ, പിന്നെ എഞ്ചിനൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെയാണ്. അപ്പോൾ വൈഫായിട്ട് പോകാൻ ഈ ഒരു വണ്ടി പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പില്ലിങ് കംഫർട്ട് ഈ ഒരു വണ്ടിക്ക് ഭയങ്കര മോശമാണ്. ഓക്കെ, ഒന്നതാണ്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ, എഞ്ചിനാണെങ്കിൽ പക്ക എഞ്ചിനാണ്, യമഹൻ്റെ എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിനൊന്നും വലിയൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചുള്ളത് അഖിൽ എന്ന് പറഞ്ഞ ബ്രോയാണ്. ബ്രോ ചോദിച്ചിട്ടുള്ളത് ഇതൊരു തുടക്കക്കാർക്ക് പറ്റിയ വണ്ടിയാണോ, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണോ. തീർച്ചയായിട്ടും ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണ്. പക്ഷേ നമുക്കൊരു അഗ്രസീവായിട്ടുള്ളൊരു വണ്ടി ഓടിച്ച് പരിചയമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു വണ്ടിയിൽ നേരിടാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ നേരെ നിങ്ങളോട് പറയാം. അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഫ്രണ്ട് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. 150 സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ വണ്ടി അടിപൊളി വണ്ടിയാണ്. എന്നാൽ വണ്ടിക്ക് അങ്ങനെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്നല്ല പറയാറുള്ളത്. ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളോ ടോപ്പ് എൻഡിലുണ്ട്. പക്ഷേ ആ ഒരു ഫസ്റ്റ് പിക്കപ്പിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് ഓടിച്ചിട്ട് കിട്ടിയൊരു ഫീല്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് അനന്തു അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. ബ്രോ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയെന്ന് വെച്ചാൽ, V3 MT മൈലേജ് കൂടുതൽ, അത് V3 സിറ്റി എത്ര മൈലേജ് കിട്ടും എന്നൊക്കെയാണ്. സ്ലിപ്പർ ക്ലച്ച് കംപ്ലൈൻറ്റ് ആകുന്നുണ്ടോ, അതുപോലെ V3 ടാങ്കിൽ വെയിറ്റ് കൂടുതൽ അതിൽ കൂടിയാൽ ടാങ്ക് പൊട്ടുമെന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ എല്ലായിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, V3 മൈലേജ് സെയിം തന്നെ ആവാനാണ് ചാൻസ്. കാരണം രണ്ടും സെയിം എഞ്ചിനാണ്, ഒരു മാറ്റവും വരുത്തിയില്ല. അതിൽ എഞ്ചിൻ പരമായതിൽ ഒരു മാറ്റവും ഇല്ലാത്തൊരു വണ്ടിയാണ്. എന്നാൽ എയറിൻ്റെ ആ ഒരു പിന്നെ ഡൈനാമിക്കായിട്ടുള്ള ഡിസൈൻ നമ്മുടെ V3 അതുകൊണ്ട് തന്നെ കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടാൻ V3 ചാൻസ് കൂടുതൽ. യമഹ ഒരു 40-45 km മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു ഏകദേശം 50 km മൈലേജ് വരെ കിട്ടുന്നുണ്ടെന്ന് പറയുന്ന ആളുകളെ വരെ എനിക്കറിയാം. ഒരു സിറ്റി യൂസ് ആണെങ്കിൽ നമുക്കൊരു 40 km ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും. ഒരു ഹൈവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയാനത്. എന്തായാലും ഒരു 45 മേലെ എന്തായാലും ഹൈവേയിൽ നമുക്ക് കിട്ടും. ബ്രോ ചോദിച്ചിട്ടുള്ള അടുത്ത് സ്ലിപ്പർ ക്ലച്ച് എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ്. സ്ലിപ്പർ ക്ലച്ചിനൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നതല്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് ടാങ്കിൻ്റെയാണ്. ടാങ്ക് പൊട്ട് ടാങ്കിന് വെയിറ്റ് ചെല്ലുമ്പോൾ ടാങ്ക് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. F-Z അല്ല, പുതിയ മോഡൽ F-Z വന്നിരുന്നു. ആ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ ഇതിനെ ഫേസ് ചെയ്യേണ്ട. എന്നാലും ചാൻസ് കൂടുതലാണ്. നമ്മൾ ഒരു നോർമൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലോ ടാങ്ക് പൊട്ടോ കാര്യങ്ങളൊന്നും വരില്ല. അതിൽ പേടിക്കും വേണ്ട. നമ്മൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ആയാലും ഫ്രണ്ടിലൊന്നും വെയിറ്റ് വെക്കാനോ അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യരുത്. അതാകുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണേ. MP പ്രണവ് എന്നൊരു ബ്രോയാണ് അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. CBR ഹാൻഡിൽ ബാർ വെച്ചാൽ ലോങ് റൈഡ് കംഫർട്ട് ആവുമെന്ന് ചോദിച്ചിട്ടുള്ളത്. CBR വെച്ചാൽ കംഫർട്ട് ആവുന്നുണ്ടാവും. എനിക്കതിനെ കുറിച്ചിട്ട് വലിയൊരു ഐഡിയ ഇല്ല. എന്നാലും ഡ്യൂക്ക് അതുപോലെ F-Z ഒക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പക്ക കംഫർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ബ്രോയിനെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് പവർ കുറഞ്ഞിട്ടുണ്ടോ ഈ വണ്ടിക്ക്. കുറഞ്ഞിട്ടുണ്ട് ബ്രോ, ഏകദേശം 0.7 BHP ഈ ഒരു വണ്ടിയിൽ കുറഞ്ഞിട്ടുണ്ട്. ടോർക്കിലും ആണെങ്കിൽ ഏകദേശം ഒരു 0.7 കുറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റിലെ ആ ഒരു പിക്കപ്പിലൊന്നും കാര്യമായിട്ട് ബാധിക്കണില്ലെങ്കിലും വണ്ടീൻ്റെ ടോപ്പ് എൻഡ് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ബാധിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ഞാൻ ടോപ്പ് എൻഡ് എടുത്തിട്ടില്ല. ഏകദേശം ഒരു 100 ആ റേഞ്ചിലേ പോയിട്ടുള്ള വണ്ടിയുണ്ട്. എന്നാലും ഇത് ടോപ്പ് എൻഡിനെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു വീഡിയോ ഒരു സ്പീഡ് ടെസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഏകദേശം 149 ആ റേഞ്ചിൻ്റെ മേലേക്ക് ഈ ഒരു വണ്ടി കയറുന്നില്ല.
ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ BS4 ആണോ അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എടുക്കണേണ് ബെറ്റർ എന്ന് വെച്ച് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് BS4 എടുക്കാം. പക്ഷേ എന്നാൽ ഈ ഒരു വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഫീച്ചർ വന്നിട്ടുണ്ട്. ബാക്ക് റിയർ ടയറാണ് വരുന്നത്, സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു സേഫ്റ്റി ആയിട്ടുള്ള വണ്ടി എനിക്ക് BS4-ൻ്റെക്കായും ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൈഡ് സ്റ്റാൻഡ് ഈ സെൻസറും അതുപോലെ തന്നെ കട്ട് ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ഒരു വണ്ടിക്ക്. ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ബ്രോ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ബ്രോ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. ബ്രേക്കിംഗ് ഒരു 150cc ഒരു ബെസ്റ്റ് ബ്രേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടി തോന്നിയില്ല. ഡുവൽ ചാനൽ ABS വരുന്നുണ്ട് വണ്ടിക്ക്, അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെ വണ്ടിക്കുണ്ട്. നമ്മുടെ പ്രണവ് ബ്രോ തന്നെ ചോദിച്ച ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താ വെച്ചാൽ ഫോഗ് ലാമ്പ് അഡീഷണൽ ആയിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ. അത് കൊടുക്കുമ്പോൾ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളോ വരുന്നതാണ്. നല്ല നിലക്ക് ഫിറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ള ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവില്ല. അതല്ല ജസ്റ്റ് ഒരു ക്ലാമ്പുമ്പോൾ നിർത്താണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വൈബ്രേഷൻ അടിക്കാനും കാര്യങ്ങളും ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഒരു ഓൾ മിക്സ്ഡ് ചാനൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ചോദിച്ചിട്ടുള്ളത് NS200 അതുപോലെ തന്നെ BS3 BS4 പവർ. അത് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു QNA-ക്ക് ഒരു ബന്ധമല്ല, അതൊരു ചോദ്യമാണ് മൂപ്പർ ചോദിച്ചിട്ടുള്ളത്. BS3 അതുപോലെ തന്നെ BS4 ഇവിടെയും പവർ വെക്കുമ്പോൾ BS3 കേട്ടോ ബ്രോ കൂടുതൽ. അടുത്ത ചോദ്യം ചോദിക്കുന്നത് അഫ്സിൽ എന്നൊരു പറഞ്ഞൊരു ബ്രോ ആണ്. ബ്രോ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു V3 നല്ലൊരു ബാക്ക് പെയിനും അതുപോലെ വെസ്റ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി ഒരു റൈഡിംഗ് പൊസിഷനാണ്. റൈഡിംഗ് പൊസിഷനിൽ ഈ ഒരു വണ്ടി ഇരിക്കാൻ അറിയാത്ത ആളുകളും അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു ടൈപ്പ് വണ്ടി ഓടിച്ചു പരിചയമില്ലാത്ത ആളുകളും ഈ ഒരു വണ്ടിക്ക് എടു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംഭവങ്ങൾ ഊരക്കായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഷോൾഡർ പെയിനും കൈയിൻ്റെ അവിടെ ഉള്ള കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിരിക്കുമ്പോൾ കൈയിന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കരുത്, കുറച്ച് ബെൻഡ് ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് നിങ്ങൾ ഇരിക്കാൻ. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഹാൻഡ് കൈ സ്റ്റഡി ആയിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കാല് ഏകദേശം ആ ടാങ്കിനോട് ജാം ആക്കിയിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ട് കിട്ടും റൈഡിന്. കൈയിന് ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് അവൻ തന്നെയാണ് അഫ്സൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ വണ്ടിക്ക് 35 km മൈലേജാണ് കമ്പനി പറയുന്നത്, 42 വരെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. 42 പറയുക, ഏകദേശം 50 km മൈലേജ് വരെ കിട്ടുന്നുണ്ട് പറയുന്ന ആളുകളെ എനിക്കറിയാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് പോസിബിൾ ഇൻ യമഹ R15 V3 എന്നാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വണ്ടീൻ്റെ ബാക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു? ഒരിക്കലും പറ്റില്ല ബ്രോ. ബാക്ക് സീറ്റിൻ്റെ ഹൈറ്റ് പോയിട്ട് ഷോക്ക് അസർബറിൻ്റെ മോണോ ഷോക്കിൻ്റെ പ്രഷർ പോലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഈ ഒരു വണ്ടിയിലില്ല. അൻസിൽ എന്ന ബ്രോയാണ്, ഉനൈസ് അൻസിൽ എന്നൊരു ബ്രോയാണ് അടുത്ത് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അതും എൻ്റെ ഒരു വണ്ടിനെ സംബന്ധിച്ചിട്ടാണ്. എൻ്റെ NS200 എന്താണ് ഒരു പ്രത്യേക തരം ബ്ലൂ കളറാണോ എന്ന് ചോദിക്കുന്നത് തോന്നുന്നു. അല്ല, സെയിം തന്നെയാണ് കേട്ടോ, ആ സെയിം ബ്ലൂ കളർ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാവും ചിലപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു കളറായിട്ട് തോന്നുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഗോകുൽ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ബ്രോയാണ്. ബ്രോ ചോദിച്ചിട്ടുള്ള വണ്ടി ലോങ് റൈഡ് കംഫർട്ട് ആണെന്നാണ്. ലോങ് റൈഡ് കംഫർട്ട് ആയൊരു വണ്ടി അല്ല ബ്രോ, ഇതൊരു ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ലോങ് റൈഡ് പോകണമെങ്കിൽ ഹാൻഡിൽ ബാറും ആ റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. അത് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതല്ല, എന്നാൽ ഈ ഒരു വണ്ടി മീൻ പോണ ആളുകളെ എനിക്കറിയാം, ലോങ് പോണ ആളുകളെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു വണ്ടി ഉണ്ട്, പോണ ആളുകളെ വരെ എനിക്കറിയാം. അത് പിന്നെ നമുക്ക് ഓടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അതുപോലെ തന്നെ അല്ലേ. ജിമ്മിൽ പോകുമ്പോൾ ആദ്യമൊരു കുറച്ച് വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് PTSD അന്ന് 2 ഭയങ്കര പെയിൻ ആവും. പിന്നെ ഏകദേശം ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു പെയിൻ അറിയാതെ ആവും, നമുക്ക് ഒരു നോർമലാവും. അപ്പോൾ ഇത് നമ്മളെ ജീവിതത്തിലെ ഒരു പാർട്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ആ ഒരു പെയിനോ കാര്യങ്ങളോ നമ്മൾ അറിയില്ല. ആ ബ്രോ ചോദിച്ചിട്ടുള്ള അടുത്ത് എന്താണെന്ന് വെച്ചാൽ MT ആണോ ഈ ഒരു V3 ആണോ ബെറ്റർ എടുക്കുന്നതിനെന്ന്. ഞാൻ എടുക്കാന്നുണ്ടെങ്കിൽ MT എടുക്കുള്ളൂ, പക്ഷേ നമ്മൾ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ V3 എടുക്കുന്നതാവും നല്ലത്. കാരണം എനിക്കിഷ്ടം അപ്ഡേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാന്നുണ്ടെങ്കിൽ MT എടുക്കുള്ളൂ. പക്ഷേ കുറച്ച് നമുക്ക് ഒരു ലോങ് റൈഡിന് അല്ലെങ്കിൽ ഒരു ട്രാക്കൊക്കെ പോകാൻ കുറച്ചുകൂടി ഒരു സ്പോട്ടി ലുക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും V3 എടുക്കുക. ബ്രോയുടെ തന്നേതായ അടുത്ത ചോദ്യം, സർവീസ് കോസ്റ്റ്ലി ആണോ? അല്ല ബ്രോ, ഏകദേശം 200cc ബൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെയിം എക്സ്പെൻസാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ബിഗിനേഴ്സിന് പറ്റിയ വണ്ടിയാണെന്നുള്ള റിപ്ലൈ ഞാൻ ഫസ്റ്റ് തന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു അഗ്രസീവായിട്ടുള്ള വണ്ടി ഓടിച്ച് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഈ ഒരു വണ്ടിയിൽ കയറാം. എന്തായാലും അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വണ്ടി തോന്നുന്ന ഒരു പെയിനും കാര്യങ്ങളും ആ ഒരു തന്നെ ആവും. നമുക്ക് ഊരക്കും ബാക്കിനൊക്കെ ആയിട്ട് കുറച്ച് പെയിനും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ബ്രോ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ് ബ്രോ. നമ്പർ വെച്ചിട്ടാണ് ബ്രോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പണി കിട്ടിയ ഒരു വണ്ടി എടുത്താൽ പണി കിട്ടാൻ ചാൻസ് കുറവാണ് ബ്രോ. ഹെമഹൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടിയും നല്ല കുറച്ചുകൂടി ലോങ് ലൈഫൊക്കെ കിട്ടുന്ന എഞ്ചിനാണ് യമഹയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണി കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളും കുറവാണ് ഈ ഒരു വണ്ടിക്ക്.
ഇതിപ്പോൾ നമ്മളെ ഒരു ഷെമീർ ടെക് എന്ന് പറഞ്ഞൊരു ബ്രോച്ച് വെച്ചിട്ടുള്ളത് എൻ എസിനാണോ അതുപോലെ തന്നെ വി ത്രീ ആണോ കൂടുതൽ ടോപ്പ് എൻഡ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ടോപ്പ് എൻഡ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു എയറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ്. അപ്പോൾ രണ്ട് വണ്ടി ഒപ്പം പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കയറിപ്പോകാൻ ചാൻസ് കൂടുതൽ എൻ എസ് ആണെങ്കിലും ടോപ്പ് എൻഡിൽ എൻ എസിനെ മറിച്ചിരുന്നുണ്ട് R200. അത് സത്യം തന്നെ കുറേ വീട്ടിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ എസും മുമ്പിലുള്ള വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ Bs6 വെച്ച് നോക്കുമ്പോൾ Bs6 വന്ന വണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു BHP NS200 കൂടിയിട്ടുണ്ട്. ഈ ഒരു ഇതാണെങ്കിൽ നമ്മുടെ V3 ആണെങ്കിൽ ഏകദേശം 0.7 BHP കുറഞ്ഞിട്ടുണ്ട്, ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടോപ്പ് എൻഡിൽ ഇനി NS കിട്ടുമോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി തന്നെ വേണം. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ NS പല ടോപ്പ് എൻഡും കിട്ടുന്നുണ്ട് NS. കാരണം പല ടൈമിൽ NS ഏകദേശം 178 175 165 160 വരെ ടോപ്പ് എൻഡ് കണ്ട പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ അടുത്ത ചോദ്യം ചോദിച്ചുള്ളത് ഷോനു വിനോദ് എന്ന് പറഞ്ഞൊരു പ്രോയാണ്. ബ്രോ ചോദിച്ചാൽ ഹെഡ്ലൈറ്റ് പവർ കുറവ് എന്ന് കേട്ടിരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ബാക്ക് അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊരു സിസ്റ്റം ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അഡീഷണൽ പ്രൊജക്ടർ ലാമ്പൊക്കെ കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രോ. അടുത്ത ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ചങ്ക് ബ്രോയാണ്. ആരാന്ന് വെച്ചാൽ ഓട്ടോ അഡിക്ട്സ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ നെയിം തന്നെ. അതൊരു നമ്മളെ ഒരു മോട്ടോ വ്ളോഗിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളുള്ളൊരു ചാനലാണ്. നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കണോട്ടോ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അവർ ചോദിച്ചിട്ടുള്ള വണ്ടി റൈഡിംഗ് കംഫർട്ട് കുറവാണെന്ന് ഓട്ടോ മൊബൈൽസ് ജേർണലിസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഈ ഒരു വണ്ടിൻ്റെ സെയിൽസിനെ ഇതൊരു പൊടിക്ക് പോലും ബാധിച്ചിട്ടില്ല എന്നാണ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അത് ബ്രോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം യമഹേൻ്റെ വണ്ടിയാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് തന്നെയാണ് കാര്യമായിട്ട്, ഒരു പക്ക ലുക്കാണ് ഈ ഒരു വണ്ടി. അതിൽ ഏകദേശം ഒരു പക്ക ഒരു റൈസിംഗ് ബൈക്കിൻ്റെ കണ്ടൊരു 150 cc വണ്ടിയാണെന്ന് ഈ ഒരു വണ്ടിനെ കണ്ടാൽ പറയില്ല. അതാണ് ഈ ഒരു വണ്ടിക്ക് സെയിൽ കൂടാൻ കാരണം. പിന്നെ പറയാൻ അടുത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് യാത്രാസുഖം കുറവാണെന്ന് പറയാനുള്ളൊരു കാരണം ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിൻ്റെ റൈഡിംഗ് പൊസിഷനെയാണ്. ഒരു അപ്രൈറ്റ് ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷൻ അല്ല ഈ ഒരു വണ്ടിക്ക് വരുന്നത്, പക്ക അഗ്രസീവ് ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷനാണ്. എന്താ വെച്ചാൽ ട്രാക്ക് ബൈക്കായിട്ടാണ്. ഇപ്പോൾ നമ്മൾ R200 പറയുന്നത് അത്യാവശ്യം നല്ലൊരു സെയിലിൻ്റെ വണ്ടിയാണ്. ആർ സിക്ക് സെയിലുണ്ട്. അപ്പോൾ അത് നമ്മളെ ഈ ഒരു യൂത്ത് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ബൈക്കുകളാണ് ഒന്ന്. എന്നാൽ ഈ ഒരു ടൈപ്പിലുള്ള ബൈക്കുകളല്ല മറ്റേ, നമ്മൾ അപ്രൈറ്റ് ആയിട്ടുള്ള ബൈക്കും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് കൂടുതലായിട്ടുള്ള സെയിൽസ് ഉള്ളത്. പിന്നെ ഏകദേശം 150 cc ആണ്. 150 cc അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, നല്ല പവറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് പിന്നെ സെയിൽസ് കൂടാനുള്ള മറ്റൊരു കാരണം. സേഫ്റ്റി ഫീച്ചർ വെച്ച് നോക്കുകയാണെങ്കിലും വണ്ടി കുറച്ച് മുമ്പിലാണ്. ഡബിൾ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് സെയിൽസ് കൂടാൻ കാരണം. പക്ഷേ MT വന്നപ്പോൾ ഈ ഒരു വണ്ടിയുടെ സെയിൽസിനെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ബ്രോ തന്നെ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വണ്ടി ഫാറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടു, അത് ശരിയാണോ? ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ലെഗ് സ്പേസ് കുറച്ച് കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിൻ്റെ ആ റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒരു ഫാറ്റായിട്ടുള്ളൊരാൾ ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വണ്ടി യമഹ R15 V3 ആണോ അതോ NS200 ആണോ ബെറ്റർ എന്നാണ് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൻ്റെ പേര് ഷറുൺ പ്രദീപ് എന്നാണ്. അപ്പോൾ ബ്രോനോട് എനിക്ക് പറയാനുള്ളത്, വണ്ടി രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷൻ ആണ്, ഒന്ന് മറ്റേ ഇത് വെച്ച് നോക്കുകയാണ് അഗ്രസീവായിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ ആണ്. പക്ഷേ നിങ്ങൾ ചോദിച്ച രീതിയിൽ ഞാൻ പറയുകയാണ്, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു ഫസ്റ്റ് പിക്കപ്പും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. കുറച്ചുകൂടി ഒരു ഹൈവേയിലൊക്കെ ഒന്ന് പൊളിച്ചടിക്കി പോകണമെന്നുണ്ടെങ്കിൽ NS200 എടുക്കാം. എന്നാൽ അത്യാവശ്യം മൈലേജ് വേണം, അത്യാവശ്യം പവറും വേണം, എന്നാൽ ടോപ്പ് എൻഡ് കുറച്ച് പെർഫോമൻസ് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും V3 എടുക്കാം. നമ്മുടെ ഗൂഗിൾ G എന്ന് പറഞ്ഞൊരു ബ്രോ ചോദിച്ചിട്ടുള്ളത് RS200 ആണോ അതോ V3 ആണോ ബെറ്റർ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് RS ആണ് ബെറ്റർ എന്നാണ്. കാരണം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കണ്ടപ്പോഴും RS200 ആണ് കയറിപ്പോണത്. ഒരു Bs6ഉം ഉള്ളൊരു റേസിംഗ് വരെ ഞാൻ കണ്ടു, അതിലാണേലും RS200 ആണ് കയറിപ്പോണത്. അടുത്ത ചോദ്യം ചോദിച്ചാൽ ഡെവിൽ പ്രിഡേറ്റർ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. ബ്രോ V3 എടുത്താൽ പണി കിട്ടുമെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. V3 എടുത്താൽ പണി കിട്ടാൻ ചാൻസൊക്കെ കുറവാണ് ബ്രോ. കാരണം വണ്ടി യമഹേൻ്റെ എഞ്ചിനാണ്. പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഈ ഹെഡ്ലൈറ്റും കാര്യങ്ങളും കംപ്ലയിൻസ് ഉണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നുകൂടി ഓക്കെ ആവും. പിന്നെ നിങ്ങൾക്ക് റൈഡിംഗ് കംഫർട്ടും കാര്യങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഒരു അഗ്രസീവായിട്ടുള്ള ബൈക്കും കാര്യങ്ങളും ഓടിച്ച് പരിചയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതും വലിയൊരു വിഷയമായിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം എല്ലാവർക്കുള്ള റിപ്ലൈ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.